ഹലോ ഫ്രണ്ട്സ്, മഞ്ജരിയമ്മൻ്റെ പുത്തിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗൈസ് നമ്മളൊരു റാങ്ക്ഡ് ബാച്ച് ഗെയിം പ്ലേ പണ്ടെങ്ങാണ്ടോ കിട്ടിയ ഒരു ബണ്ടിലൊക്കെ വെച്ച് കളിക്കുകയാണ് ഇന്ന്. ഓക്കെ, എന്നാലും നമ്മൾ നേരെ വെച്ച് പിടിച്ചു. ഓക്കെ, ഒറ്റ എനിമയെ പോലും സ്കാനറിൽ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നേരെ ഈസി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ലൂട്ട് എടുക്കുന്നത്. ഓക്കെ, എനിമി ഇല്ലാത്തതുകൊണ്ട് തന്നെ പേടിക്കാമല്ലോ. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ലൂട്ടിങ് ആളൊക്കെ എടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ കയ്യിലൊരു M60 ഉണ്ട്, അത് നേരെ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ അത് കളയണമെങ്കിൽ കുറച്ച് പണിയാണ്, അതുകൊണ്ട് തന്നെ ഓടുമ്പോൾ തന്നെ കളഞ്ഞു കുളിച്ചു. ഓക്കെ, എന്തായാലും നോക്കാമെന്നുള്ള രീതിയിൽ തറവാട്ട് വീടിൻ്റെ ആ ഒരു സൈഡിൽ ഇപ്പുറത്തെ ഒരു വീട്, ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല, ഒരു വീട്ടിൽ ലൂട്ടൊക്കെ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ ലൂട്ടുമില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം താഴെ നോക്കി. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഒരു സ്കാറ് മാത്രം, സ്കാറിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. ഓക്കെ, എത്രയാണ് കൂട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഓക്കെ, മെഡിക്കറ്റ് മാത്രം തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊരു മെഡിക്കറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓഹോ, ഓക്കെ, എന്തായാലും നോക്കാലും. ഇവിടുത്തെ റൂട്ടും കഴിഞ്ഞു ഏകദേശം. ഓക്കെ, നമ്മളെ തറവാട്ടി വിട്ട് മാത്രമേ ലക്ഷ്യമുള്ളൂ എന്ന് പറഞ്ഞ നേരെ വെച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലതും കിട്ടുമോ എന്തോ, എന്തായാലും നോക്കാം. നമ്മൾ തറവാട്ടി വിട്ടാണ് ചതിക്കില്ല, എന്തെങ്കിലുമൊക്കെ തരും. ഓക്കെ, ബാഗ് കിട്ടി, ബാഗെങ്കിൽ ബാഗ്. ഓക്കെ, പഴയ പണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു ബാഗൊക്കെ തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടില്ലേ. ഓക്കെ, എന്നാൽ കുറേ കാലം മുമ്പ് കിട്ടിയ സാധനമൊക്കെ വെച്ച് കളിച്ചിട്ട് കുറേ കാലമായി. ഓക്കെ, അതാണ് എടുത്തിട്ട് വന്നതന്നെ. അതുകൊണ്ട് തന്നെ ലൂട്ടിങ് അടക്കം നോക്കുക. ഷോർട്ട് റേഞ്ച് ഗണ്ണ് എന്ന് പറഞ്ഞ സാധനം കയറിനെ വെച്ചിട്ടില്ല. എവിടെ പോയാലാണ് ഇനി ഷോർട്ട് റേഞ്ച് ഗണ്ണ് കിട്ടുക എന്നാണ് നോക്കുന്നതന്നെ. ഒറ്റ ഷോർട്ട് റേഞ്ച് വൈസ് കണ്ടില്ല, ഒറ്റ ഷോർട്ട് റേഞ്ചാണ് ആ ഒരു സെയിലോ ഇപ്പുറത്തെ വീട്ടിലോ ഒരു സെയിൽ പോലുമില്ല. എമോ ഒക്കെ ഉണ്ട്, പക്ഷേ ഷോർട്ട് റേഞ്ച് ഗണ്ണില്ല. എൻ്റെ കയറി എന്തെങ്കിലും ഒരു ഗണ്ണ് കൊണ്ട് തുലക്ക്, ഏതെങ്കിലുമൊക്കെ മതി. UMPയോ MP5യോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാ. ആകെയുള്ളത് ഒരു M14 M4A1 ആണ്. ഇതൊക്കെ വെച്ച് കളിച്ചാൽ മിക്കവാറും എനിമി നമ്മളെ കാച്ചി വിടുന്നതായിരിക്കും. ഷോർട്ടിൽ നെക്കി പിടിക്കാൻ ഒരു ഗണ്ണും കയറിനെ വെച്ചിട്ടില്ല. ഓക്കെ, എന്നാൽ ഈ ഒരു വീടും കൂടി ലൂട്ടെടുക്കാം. മിക്കവാറും വേഗം കൂട്ടിയും പോകേണ്ട അവസ്ഥയാണ്. ഒറ്റ ഷോർട്ട് റേഞ്ച് മെഡിക്കറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം മെഡിക്കറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഷോർട്ട് റേഞ്ച് ഗണ്ണ് എന്ന് പറഞ്ഞ സഹാദനം വെച്ചിട്ടില്ല. താഹാ ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു MAG-10 കിടക്കുന്നു. തലക്കാലം എടുത്തു പിടിച്ചു, ഞെക്കി പിടിക്കണ്ടേ. ഷോർട്ട് റേഞ്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞെക്കി പിടിക്കലാതെ ഒരു അവസ്ഥ അവിടെ കാണില്ല. കാരണം തൽക്കാലം ആ ഒരു MAG-10 എടുത്തു, ഇനി കിട്ടും. ഇനി ഷോർട്ട് റേഞ്ച് ഗണ്ണിൻ്റെ ഹെയർ കളിയായിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്, കാരണം ഒരു ലൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയറി അതുകൊണ്ട് ഹെയർ കളയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കറ്റ് മാത്രമേ നമ്മൾ ഒരു മെയിനായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം മെഡിക്കറ്റ് ഇല്ലെങ്കിൽ കളി നടക്കില്ല. അവൻ്റെ മെഡിക്കറ്റിന് കുറച്ച് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് വെച്ചിട്ടുള്ള. അടിയിലൊക്കെ എനിമി ഉണ്ടോ എന്തോ. ഇതിന് 17 എനിമീസ് മാത്രമേ അലയുമായിട്ടുള്ളൂ. റാങ്ക്ഡ് മാച്ചായിട്ട് പോലും നല്ല അറ്റാക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ പിള്ളേരും നല്ല അറ്റാക്കിംഗ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഓഹോ ഹോ, ഓക്കെ, എന്തായാലും നമുക്കും ഇതന്നെ വേണ്ടേ. നല്ല അറ്റാക്കിങ്ങോട് കൂടിയുള്ള പിള്ളേർ വല്ലതും ഇങ്ങോട്ട് വരുമോ എന്തോ. ഓക്കെ, എന്ന് നോക്കുമ്പോൾ ഷോർട്ട് റേഞ്ച് ആകെയുള്ള M14K ആണ്. ഓക്കെ, ഒരു AK കിട്ടി, തൽക്കാലം AK പിടിച്ചു. കാരണം പുതിയ AK സ്കിൻ വെച്ചിട്ട് ഒറ്റ ഗെയിം പ്ലേ ഒന്നും കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഗെയിം പ്ലേ AK വെച്ചിട്ടാക്കാന്ന് കരുതി. നേരെ AK എടുത്ത് വെച്ചിട്ടുണ്ട്. വല്ല സൈലൻസറും കിട്ടുമോ? സൈലൻസർ കിട്ടിയാൽ പേറായാലും തൽക്കാലം ഒരു MP5 കണ്ടു. നേരെ എടുത്തു MAG-10 തന്നെ എനിക്കും ഒരു MP5 ആണെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ലൂട്ട് പോലുമില്ല. നേരെ മേളിലേക്ക് വെച്ച് കൊടുക്കേണ്ടിയല്ലോ. ഫോട്ടേ കിട്ടണമെങ്കിൽ ഗറീനാണാച്ചി ചുറ്റി കിട്ടേ തരുള്ളൂ. ഓക്കെ, എന്നുള്ള നേരെ നോക്കി നോക്കി പോവാണ്. എൻ്റെ ആ മോനെ, 5 പൈസകളാ ലൂട്ട് ഗറീനാണാച്ചി വെച്ചിട്ടില്ല. ഒറ്റ ഷോർട്ട് റേഞ്ച് ഗണ്ണ് പോലും കയറിയാൽ വെച്ചില്ല. ഇത് എന്നാ അവസ്ഥയാ. സാധാരണ എവിടെ ഇറങ്ങിയാലും ഒരു MAG-ഓ UMP എങ്കിലും കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു MP40 ആണ് നമുക്ക് വേണ്ടേ. ഇത് 3 ഇന്നത്തെ മാച്ച് കണ്ടിട്ടു പോലുമില്ല എൻ്റെ മോനെ അവസ്ഥ. ഓക്കെ, എന്നാലും നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കണം. താഴെ പോയിട്ട് വല്ല ലൂട്ടും കിട്ടുമോ നോക്കാം. അതേ ഇനി നടക്കുള്ളൂ, കാരണം ഇവിടെ ഒന്നും തപ്പിട്ടു ഒരു കാര്യമില്ല. ഒരു ലൂട്ട് പോലും കിടക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്ന് നേരെ ഓടി ഓടി പോവാണ്. ഒരു ലന്മയുണ്ട്, നേരെ വെച്ചിടിച്ചു. മോഹനെ ആയിമല്ല, അരയിലൊക്കെ പെട്ടാൽ മതിയായിരുന്നു. ഓക്കെ, താഴെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ
വെച്ചതിൽ അവിടെ ചാടിയാണ്. ഓക്കെ, താഴെയുള്ളതുകൊണ്ട് പേവറേക്കാരൻ എനിമി മേളിലേക്കാരോ നിൽക്കുക. എനിമി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിമി കാണും, അതുകൊണ്ട് എനിമി ചാടിപ്പോവും. അവിടെ താഴെ വെച്ച ആ കുരിപ്പൊക്കെ കണ്ണ് കാണുന്ന നേരെ താഴേക്ക് ചാടുമ്പോൾ അതിൽ പെടുന്നുണ്ടായിരിക്കും. ഓക്കെ എന്നുള്ള രീതി നേരെ ഒരു മഷ്റൂം കണ്ട് നേരെ അടിച്ച് കയറ്റി ഓണ്ടിരിക്കുകയാണ്. ഒറ്റ എനിമിയെ പോലും സ്പോട്ടിൻ്റെ അവസ്ഥയാണ്. ഓക്കെ, ഇതായി നമുക്ക് നോക്കാം ഒരു ഗണ്ണെങ്കിലും താങ്ങനെ എനിമിയെ കാണിച്ചില്ലെങ്കിൽ ഒരു ഗണ്ണെങ്കിലും കാണിച്ചിട്ടുള്ള നല്ല ഗണ്ണ MP40 ആണെങ്കിൽ MP40 അതെങ്കിൽ അത് ഗെറീനെ ഉണ്ണാച്ചിയാണെങ്കിൽ ഒന്നും തരുന്നില്ല അവസ്ഥ. ഇവിടുത്തെ ലൂട്ടൊക്കെ ആ രോഗമുണ്ട്. വലിയ ലൂട്ടൊന്നും ഇവിടെ കാണുന്നു ഇന്നലെ കള സ്പേസ് ഒന്നും ബാഗിലില്ല. ശരി എന്ന അയ്യോ ഇന്നിലർ കളഞ്ഞിട്ടാണോ ആ ഇന്നിലർ എടുക്കുന്നത്? ഓ എൻ്റെ മോനെ മെടിക്കിട്ടും പോയി. അവസ്ഥ എന്തൊക്കെയോ പുറത്തേക്ക് വലിച്ച് ഹാരി ഏറിഞ്ഞിട്ടുണ്ട്. ശരിയെന്നാണ് സോണെ പിടിക്കാണ്ടോണ്ട് തന്നെ ഇനി ലൂട്ടൊന്നും നോക്കണില്ല. നേരെ വെച്ച് ഓക്കെ വെൻഡിങ് മെഷീൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? നേരെ വെച്ച് പിടിച്ചോണ്ടിരിക്കണം. വെൻഡിങ് മെഷീനാണെങ്കിൽ സോണിൻ്റെ പുറത്താണ് കയറിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. സോണ് കുറച്ച് തലത്തിലാണിട്ടുണ്ട്, പെട്ടെന്ന് പോയി വെൻഡിങ് മെഷീൻ ഒന്ന് ലൂട്ടെടുക്കാനേ ഉള്ളൂ. ആകെ ഒരു ഞെക്കിപ്പിടി MP5 ആണ് വില. MH എടുത്താൽ ഇതിനെക്കാട്ടും നല്ലതായിരിക്കും. പല എനിമീസിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. മിക്കവാറും എനിമീസൊക്കെ ആയിട്ട് പണി കിട്ടുന്നതായിരിക്കും. ഓക്കെ എന്നാൽ നോക്കാം. ഓക്കെ കുറച്ച് ബ്ലൂ ആൾ ആദ്യം എടുത്തു. ഇനി ഒരു ഷോർട്ട് റേഞ്ച് MP5X ഒക്കെ ഉണ്ട്. ഓക്കെ തൽക്കാലം MP5X എടുക്കണോ അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു MAT തന്നെ ആക്കാം. MAT വെച്ച് കളിച്ചിട്ട് കുറേ കാലമായി. ഓക്കെ നേരെ MAT എടുത്തു. ഇനി ആ ഒരു SMG എമ്മവും കാളെ കൊഴിഞ്ഞാക്കണം, അല്ലാതെ ഇപ്പോൾ ബാഗിൽ സ്പേസും ഇല്ല അവസ്ഥയാണ്. ഓക്കെ നേരെ SMG ഡെമോ കാലം ഒഴിവാക്കി. ഇനി എന്തെടുക്കണമെന്നാണ് നോക്കുന്നത്. ആ ഒരു വെസ്റ്റ് റിപ്പയർ എടുക്കണം, അത് അത്യാവശ്യമാണ്. ഓക്കെ ഒരു ലെവൽ 2 ബാഗാണല്ലോ, അതൊരു ലെവൽ 2 ആക്കാം. ഓക്കെ എന്തെങ്കിലും ഏകദേശം ലൂട്ടിങ് ആളൊക്കെ സെറ്റ് ഔട്ട് സെറ്റ് ചെയ്ത് നേരെ ഇച്ചുടിച്ചോണ്ടിരിക്കുകയാണ്. ടോക്കൺ കഴിയാം അവിടെ ഇച്ചുടിച്ചേ. ഓക്കെ എന്ത് നമ്മൾ എയർഷിപ്പ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിലൂടെ വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ലൂട്ടിടുമോ എന്നുള്ള സംശയമാണ്. ഓ ഈ ഒരു സൈഡിലായിട്ട് ഹേരോ കാണിക്കുന്നുണ്ട്, പക്ഷേ ഹേ സൈഡിൽ ലൂട്ടിടും എന്നുള്ളത് ഒന്നും അറിയില്ല. ഓക്കെ ചെറു വീടും കൂടി ലൂട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഓക്കെ ഒരു ബ്ലൂ ആണ് കിട്ടി. അവസ്ഥ MH ലാണെങ്കിൽ എമോ ഒന്നും ഇല്ല കേട്ടോ, എമോ ഒക്കെ കുറവാണ്. എന്ത് ചെയ്യും, 12 MO മാത്രമേ ഉള്ളൂ. ഈ ഒരു എമോ ഒക്കെ എത്തിയിട്ട് ഈ എയർഷിപ്പിൻ്റെ സൗണ്ടാണ് വിചാരിച്ചു. ഓക്കെ എയർഷിപ്പ് പോകുന്നുണ്ട്, വല്ല ലൂട്ട് കിട്ടോ? അണ്ണാച്ചി എയർഷിപ്പ് പോയി, ഇവിടെ ഒന്നും ലൂട്ടൊന്നും കൊണ്ട് ഇട്ടിട്ട് പോലൊരു അവസ്ഥ. ഓക്കെ എയർഷിപ്പ് അണ്ണാച്ചി നമുക്ക് പിന്നെ എടുക്കാം. എൻ്റെ ഹാ മോനെ ഗൈസ്, അവൻ്റെ ഗണ്ണ് അടിച്ചപ്പോൾ റിഷോർഡായി നന്നായി. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവൻ നമ്മളെ അടിച്ച് തീർത്തായിരുന്നു. ശരിയാണ്, എന്നാൽ നമ്മൾ കുറച്ചേ വെയിറ്റ് ചെയ്യണം. കാരണം മിക്കവാറും അടിയുടെ സൗണ്ട് കേട്ട് എനിമീസ് ഇങ്ങോട്ട് കയറിയാണ്. ഓക്കെ സോണുമില്ല, മിക്കവാറും ഇവിടെ ഇനി നിൽക്കുകയാണ്. ഈ സോണ് നമ്മളെ കൊണ്ടുപോകും. അതുപോലെ എൻ്റെ മോനെ ലെവൽ 4 വെസ്റ്റ് കിട്ടി. വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാനും നന്നായി ഗൈസ്, നന്നായി. ഓ എൻ്റെ ആ മോനെ എത്ര ലൈറ്റ്, ഇവൻ ലൂട്ടെടുത്ത് വന്നതാണ്. എൻ്റെ ആ മോനെ സോണ് എടാ ഈ ഒരു കത്തി വാളി എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ്. കാരണം സോണ് പിടിക്കാൻ വേണ്ടില്ല, അത് ബാക്കിലേക്കാണ്. ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ വന്നതാണ് അത് ബാക്കിലേക്കാണ് പിടിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല. നേരെ വെച്ച് പിടിച്ചു. MH റീലോഡല്ലേ എൻ്റെ ആ മോനെ ഇപ്പോൾ പണി കിട്ടിയേനെ. ഓക്കെ സോണ് കയറിയാണ് ആ ചിവിടുന്നല്ലേ വെച്ചിട്ടുള്ളത്. ഏതോ കണ്ടത്തിൽ വെച്ചിട്ടുണ്ട്, ദേ കണ്ടില്ല, അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഇന്ന് എത്തുമോ ആർക്കറിയാം. എന്തായാലും നമുക്ക് വെച്ച് പിടിച്ച് നോക്കാം, എത്തുന്നൊന്നും ഉറപ്പില്ല. ഓക്കെ എന്നുള്ള രീതിയായി വെച്ച് പിടിച്ചോടിക്കുകയാണ്. എത്തുമോ എന്തോ. ഓക്കെ എന്തായാലും എത്തുമായിരിക്കും, കാരണം ഇത്രയും എത്തിയില്ലേ. ഇനി പകുതി കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നേരെ വെച്ച് പിടിക്കാം. എൻ്റെ മോനെ അവിടെ നിൽക്കുന്നുണ്ട്. രണ്ട് ഇന്നലെ അണ്ണാച്ചിക്കും വേണ്ടിയാണ് നമ്മളവിടെ നിന്നേ. ഓക്കെ ഇന്നലെന്നാൽ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല, കാരണം അത്യാവശ്യമായിട്ട് മെഡടിക്കാൻ ടൈമില്ലെങ്കിൽ 2-3 ഇന്നലെ അടിച്ച് കയറ്റിയാൽ മതി മെഡടിക്കുന്നതിൻ്റെ ആ ഒരു പവർ കിട്ടും.
ഞാൻ ഇറങ്ങിയപ്പോൾ നോക്കാൻ മറന്നു, കാരണം സ്കാനറിൽ എനിമി ഇല്ലാത്തതുകൊണ്ടാണ് ഉറപ്പിച്ചേ. സാധാരണ ആ ഒരു സാധനത്തിൻ്റെ മേളിൽ എനിമി ഇറങ്ങാറുണ്ട്, അഹ്മാർ നമ്മൾ തലടിച്ച് വിളിക്കാറുണ്ട്. ഒന്നോ രണ്ടോ വട്ടമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആ നോക്കാതെ ഒരിക്കലും പോയിട്ടില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി 8-9 എനിമീസ് അലൈവാണ്. അവിടെയൊക്കെ എനിമി ഉണ്ട് നോക്കണം. ഇല്ലെങ്കിൽ മിക്കവാറാവന്മാർ സ്കോപ്പ് ഓൺ ചെയ്ത് തലയടിച്ച് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, സോഹോണി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ അവിടെ നിൽക്കണേ. എന്തോ അതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആ പാറയുടെ ബാക്കിലേക്ക് തന്നെ 3-4 പ്രാവശ്യം തിരിഞ്ഞു നോക്കിയേ. ഓക്കെ, എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് വന്നാന്ന് തോന്നുന്നു. ആ സാധനത്തിന് വലിയ രണ്ട് കാറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സാധനത്തിനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ വലിയ ബോർഡറിനാണ്. സാധാരണ ചെറിയ രണ്ട് കാറാണ് കൊടുക്കാറുള്ളത്, ഇപ്രാവശ്യം കഴിഞ്ഞാൽ വലിയ രണ്ട് കാറിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എത്ര ലൂട്ട് ബോക്സാണ് ഇതിനകത്ത്? മുഴുവൻ ലൂട്ട് ബോക്സാണ്, മെഡിക്കറ്റാണോ? ഞാൻ ലൂട്ട് ബോക്സാണെന്ന് വിചാരിച്ചു. മിക്കവാറും ഇതൊക്കെ എനിമിച്ചാൽ ട്രാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. മെഡിക്കറ്റൊക്കെ ഇങ്ങനെ വെക്കും നമ്മൾ ചെല്ലുമ്പോൾ. ഗൈസ്, ആ ഒരു ഗണ്ടിൻ്റെ ആ പുക പോകുന്ന കണ്ടിട്ട് ഞാൻ എനിമി ഇങ്ങോട്ട് കയറി വരാമെന്ന് വിചാരിച്ചു. ശരി എന്നാ, ഓക്കെ, എന്തായാലും 7 എനിമീസ് മാത്രം അലയവുള്ളൂ. പോച്ചി നോക്ക് പിടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ പോച്ചി നോക്ക് പിടിക്കുമ്പോൾ നമ്മളെ കാര്യം ഏകദേശം ബാക്കി ഉണ്ടാവുമോ എന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് ഏതൊരു സൈഡുള്ള ഒരു വീട്ടിലെങ്ങനെ വെച്ചു പിടിക്കാം. ഓക്കെ, ഈ ഒരു സൈഡിലൂടെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വീട് ബെറ്റർ അല്ല, കാരണം ആ ഒരു വീട്ടിൽ തന്നെ കുറച്ച് കവർ പ്ലേസേ ഉള്ളൂ. അതുപോലെ കുറേ ജനലുള്ളതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും എനിമീസ് നമ്മൾ സ്പോട്ട് ചെയ്യാൻ കഴിയും. ഈ ഒരു വീടാണ് കുറച്ചും കൂടി സേഫ്, അത് നമ്മൾ ബാക്കിലൂടെ എനിമി വന്നാൽ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ നേരെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പേസ് ഒരു ഗിറ്റാറിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് കാണുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഓ ഗൈസ്, അടിയോടി, ഞാനുടെ കയ്യിൽ സയൻസർ ഉണ്ട്. എൻ്റെ ആ മോഹനെ ഏതാടാ കുരിപ്പ്. പൈസ ഏതോ കുരിപ്പിനെ സയൻസർ ഉണ്ടെന്ന് മനസ്സിലായി. അവനെ ഏതാണാവോ എന്തോ. ഇത് ഇരിക്കുന്നത് സേഫ് ഇല്ല, അതുകൊണ്ട് എണീറ്റിരിക്കണേ. കാര്യം ഇരുന്നാൽ മിക്കവാറും എനിമീസ് വന്ന് അടിച്ചാൽ തന്നെ തല പൊളിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഇവിടെയും സോണില്ലാത്തതുകൊണ്ട് തന്നെ നേരെ വെച്ചു പിടിക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ, ഇനി 6 എനിമീസ് മാത്രമല്ല, നമുക്കാണെങ്കിൽ ആകെ ഒരൊറ്റയ്ക്കില്ല കിട്ടിയിട്ടുള്ളൂ. സർവൈവ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അവസ്ഥ നടക്കുന്നത്. എൻ്റെ ആ മോനെ ചാടടാ, അവിടെ ഞാനൊരു ചെക്കായും ചെയ്തു. അവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ സോണും പിടിക്കണേ. എവിടെ പോയി കവർ എടുക്കൂ എന്ന് ഒരു എത്തും പിടിക്കിട്ടുന്നില്ല. നേരെ വെച്ചു പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്, എവിടെ കവർ എടുക്കും എന്നാണ് മനസ്സിലാവാതെ. എൻ്റെ ആ മോനെ പേടിപ്പിക്കുക. ഓക്കെ, ലൂട്ട് ബോക്സ് ആണെന്ന് തോന്നുന്നുണ്ട്, പേടിച്ച് പോയി. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് തന്നെ നേരെ വെച്ചു പിടിച്ചുകൊണ്ട് ഇത് താഴെ പോയി നിൽക്കുന്നതാണ് ഈ കുറച്ചും കൂടി സേഫ് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നേരെ താഴേക്ക് വെച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിൽക്കും ഗൈസ്, എവിടെ നിന്നാലും അടി കിട്ടുന്ന ഉറപ്പാണ്. ഈ സോണ് വന്നിട്ടുണ്ട്, എവിടെയാണ് സോണിൻ്റെ എൻഡ് നോക്കിയിട്ട് അങ്ങോട്ട് കയറി പോകുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്. ഓക്കെ, നമ്മൾ ഈ നിൽക്കുന്ന ആ ഒരു മേളിലൊക്കെയാണ് സോൺ കൊണ്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, താഴെ എനിമീസ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഓക്കെ, അവിടെ എനിമീസ് ഉണ്ടാവുക ചാൻസ് ഇല്ല. ഓക്കെ, ഇനി അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നതന്നെ. ഓക്കെ, എനിമീസ് കുറഞ്ഞു വരുന്നൊന്നുമില്ല. 5 എനിമീസ് ഇപ്പോൾ 7 അലൈവാണ്. നേരത്തെ 5 അലൈവുണ്ടെന്ന് തോന്നാം, നേരത്തെ 6 അലൈവെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 5 എനിമീസൊക്കെ അലൈവും ഉണ്ട്. അവസ്ഥയാണ്, കുറയുന്നില്ല കൂടുന്നില്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്, കൂടുന്നില്ല.
നീ കുറയുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും സോണില്ല, മിക്കവാറും സോണി വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോണി വരുന്നുണ്ടെങ്കിൽ അപ്പ ഓടാനുള്ളതാണ്. ഓക്കെ, എന്തായാലും ലാസ്റ്റ് സോണിൽ വൺ ഫൈറ്റ് ആകുമെന്ന് തോന്നുന്നു. അഞ്ച് പേരെ കലയുണ്ട്. ഒരുത്തനെങ്കിലും ഒന്ന് അടിച്ച് കില്ല് ചെയ്തൂടെ അവസ്ഥ. ഗൈസ്, ഈ ഒരു വേണ്ട മുകളിൽ ആഹാരം എന്താ, ഒന്നും സംഭവം മനസ്സിലാകുന്നില്ല. എലിമയാണോ അതോ എന്താണോ സംഭവം, എയർ ഡ്രോപ്പൊക്കെ ഇട്ടിട്ടുണ്ടോ എന്തോ. ഓക്കെ, എന്നാൽ ഈ നേരം ഇവിടുന്ന് വെച്ച് പിടിച്ചു, കാരണം ബാക്കിൽ എനിമീസ് ഇല്ല എന്ന് ഏകദേശം കൺഫേമാണ്. ഓ, എൻ്റെ പോലെ വാട്സപ്പ് മെസ്സേജൊക്കെ ഇപ്പോഴാണോ വരുന്നത്? പണി തരുമല്ലോ. ഗൈസ്, എവിടുന്നോ അടിയിട്ട് എ സി വരുന്നാന്ന് പോലും അറിയില്ല. ബാക്കിൽ എനിമിയൊക്കെ ഉണ്ട്, നമ്മൾ വെറുതെ നിൽക്കണേ. ഗൈസ്, അവിടെ എം വി വോട്ടിയൊക്കെ വി എസ് എസ് ഒക്കെ വെച്ചിട്ടുള്ള മുതലായിരുന്നു. ശരി എന്നാ, ഓക്കെ, ശരി, മൂന്നേ മൂന്ന് പേര് മാത്രമേ ലീവ് ആയിട്ടുള്ളൂ. അതിനിടെ സുഹോണും ശൃംഗാനും തോന്നുന്നുണ്ട്. സവമാരാണ് അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെച്ചാൽ മതി. ഓക്കെ, ആ ഒരു സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്. ആ സൈഡിലൂടെ വരുന്നുണ്ട്. ഓക്കെ, എവിടെ നിന്നു നമുക്ക് ഏകദേശം അടിയോ. എൻ്റെ മോനെ, ഇവനെന്താണ് ഇപ്പോൾ ഈ ലൈറ്റ് തരുന്നത്? പിന്നെ നമുക്കും വിട്ടു നോക്കാം, അല്ലാതെ ഇനി ഒരു ഇതുമില്ല. എൻ്റെ ആ മോനെ, പൂയാ പൂയാ ഗൈസ്, പൂയാ പൂയാ എൻ്റെ ആ മോനെ. ഓ ഗൈസ്, പൂയാ എൻ്റെ ആ മോനെ. ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ് നമ്മളെ ബോസിനെ കേട്ട പൂയാ കൊണ്ട് പോയിരിക്കാണ് അവസ്ഥ. ഗൈസ്, ഓ പി ഗൈസ്, ഓ പി. അപ്പോൾ ഈ ഒരു മാച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഇതൊരു റാങ്ക്ഡ് മാച്ചാണെന്നാണോ പറഞ്ഞതെന്നൊരു സംശയമുണ്ട്. ഒരു റാങ്ക്ഡ് മാച്ചാണ് പറഞ്ഞതെങ്കിൽ അത് റാങ്ക്ഡ് മാച്ച് അല്ലാതെ ബർമുഡ മാച്ചായിരുന്നു. ഓക്കെ, ബൈ ഗൈസ്.